നമസ്കാരം. ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും തീർത്തും വ്യത്യസ്തമായ ക്ഷേത്രമാണ് കന്യാകുമാരിയിലെ അളപ്പൻകോട് ഈശ്വരകാല ക്ഷേത്രം. വിശ്വാസികളെ ആത്മീയതയുടെ മറ്റൊരു തലത്തിലെത്തിക്കുന്ന ഈ ക്ഷേത്രം ശൈവ തീർത്ഥാടകരുടെ പ്രധാന സങ്കേതങ്ങളിൽ ഒന്നുകൂടിയാണ്. വിശ്വാസവും മിത്തും കഥകളും ഒരുപോലെ ചേർന്ന് കിടക്കുന്ന അളപ്പൻകോട് ഈശ്വരകാല ഭൂതത്താൻ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലെ അതിപുരാതനമായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മാർത്താണ്ഡത്തിനടുത്തുള്ള അളപ്പൻകോട് ഈശ്വരകാല ഭൂതത്താൻ ക്ഷേത്രം. ഒരു കാലത്ത് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഏറെ വ്യത്യാസപ്പെട്ടാണുള്ളത്. തിരുവിതാംകൂറിന്റെയും മലയാളികളുടെയും സാന്നിധ്യവും സ്വാധീനവും ഈ പ്രദേശത്ത് ധാരാളമുണ്ട്. ഭഗവാനെ അമ്മാവനായി കരുതി വിളിക്കുന്ന അത്യപൂർവ ക്ഷേത്രമാണ് അളപ്പൻകോട് ക്ഷേത്രം. അളപ്പൻകോട് എന്ന പേരും മഹാദേവൻ എന്ന പേരും സംശയം സൃഷ്ടിക്കുമെങ്കിലും ഇവിടെ എല്ലാ മൂർത്തികളെയും ഒരേ സ്ഥാനം നൽകിയാണ് ആരാധിക്കുന്നത്. ഒരു വലിയ വൃക്ഷത്തെ കേന്ദ്രീകരിച്ചുള്ള ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. വൃക്ഷത്തെ ശ്രീകോവിലായി കരുതി നാല് വശവും തുറന്നു നിൽക്കുന്ന ശ്രീകോവിലാണിത്. അരയാലിൻ്റെ ചുവട്ടിലുള്ള ഇതിനെ അരയാൽ ശ്രീകോവിലെന്നാണ് വിളിക്കുക. മഹാദേവന്റെ മടിയിലിരിക്കുന്ന ശാസ്താവാണ് ഇവിടെയുള്ളത് എന്നാണ് വിശ്വാസം. യോഗദണ്ഡ് അഥവാ ഭൂതദണ്ഡിനെയാണ് മഹാദേവനായി ആരാധിക്കുന്നത്. അമ്മാവന്റെ മടിയിലിരിക്കുന്ന ശാസ്താവിനെ കണ്ട് പ്രാർത്ഥിക്കുവാൻ ഒട്ടേറെ തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത്. മനസ്സറിഞ്ഞ് വിളിച്ചു പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന മഹാദേവനാണ് ഇവിടെയുള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജ്യം പിടിച്ചടക്കുവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് രാജാവ് അമ്പലപ്പുഴയിലെ ചെമ്പകശ്ശേരി രാജസേവകരായ കുറച്ച് നായർ കുടുംബങ്ങൾ മാർത്താണ്ഡവർമ്മയോടൊപ്പം ചേരുകയും രാജ്യം പിടിച്ചടക്കുവാൻ അദ്ദേഹത്തിന് തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ തന്ത്രപരമായി രാജ്യം പിടിച്ചെടുത്ത മാർത്താണ്ഡവർമ്മ തന്നെ സഹായിച്ച കുടുംബങ്ങളെ പകരമായി പത്മനാഭപുരം കൊട്ടാരത്തിനടുത്തേക്ക് വസിക്കുവാനായി ക്ഷണിക്കുന്നു. അവിടേക്കുള്ള കാളവണ്ടി യാത്രയിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ കുടുംബത്തിലെ അമ്മാവന്റെ സാന്നിധ്യം അവരെ സഹായിക്കുകയും വേണ്ട വഴികൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പോന്നു. യാത്രയുടെ അവസാനമാണ് അവർക്ക് മനസ്സിലായത് സഹായിക്കുവാനായി വന്നിരുന്ന സാന്നിധ്യം മഹാദേവനായിരുന്നു അത്രേ. അങ്ങനെയാണ് അമ്മാവനായി ഇവിടെ മഹാദേവനെ ആരാധിക്കുവാൻ തുടങ്ങുന്നത്. ഇതിനും കാലങ്ങൾക്ക് ശേഷമാണ് ശാസ്താവ് ഇവിടെ പ്രതിഷ്ഠയാകുന്നത്. മഹാദേവന്റെയും ശാസ്താവിൻ്റെയും മിക്ക ആഘോഷങ്ങളും ഇവിടെ നടക്കാറുണ്ട്. യോഗദണ്ഡായി മഹാദേവന്റെ മടിയിലിരിക്കുന്ന സങ്കല്പത്തിലുള്ള ശാസ്താവായി ഇവിടെ 19 പടികളുള്ള കോവിലുകളും കാണാം. ഇവിടെ കലമാനിന്റെ കൊമ്പിലാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഉത്സവങ്ങൾക്ക് ആനയെഴുന്നള്ളത്ത് സ്ഥിരം ചടങ്ങുകളിൽ ഒന്നാണെങ്കിലും തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ ആനയെ എഴുന്നള്ളിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏക ക്ഷേത്രമാണ് അളപ്പൻകോട് ഈശ്വരൻകാല ഭൂതത്താൻ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് കുറഞ്ഞത് 25 ആനകളെയെങ്കിലും ഇവിടെ എഴുന്നള്ളിക്കാറുണ്ട്. എല്ലാ വർഷവും ഡിസംബർ മാസത്തിലെ അവസാന ശനിയാഴ്ചയാണ് ഈ ആഘോഷം നടക്കുന്നത്. വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുന്ന അമ്മാവൻ കൂടിയാണ് ഇവിടെ ഉള്ളത്. കന്നുകാലികൾക്കും നായകൾക്കും കോഴികൾക്കുമൊക്കെ അസുഖങ്ങളോ മറ്റോ വന്നാൽ ഇവിടെ എത്തി പ്രാർത്ഥിച്ച് ചരട് ജപിച്ച് കെട്ടിയാൽ മതി എന്നാണ് വിശ്വാസം. തങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്കായി പ്രാർത്ഥിക്കുവാനും നിരവധി ആളുകൾ ഇവിടെ എത്തുന്നു. ഇതിനായി പ്രത്യേക വഴിപാടുകളും ഇവിടെ നടത്തുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കുള്ള ചോറൂണ് ഇവിടെ വെച്ച് നടത്തിയാൽ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ അമ്മാവനായും ശാസ്താവായും സംരക്ഷിക്കുമെന്നും വിശ്വാസമുണ്ട്. എത്തിച്ചേരുവാൻ തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തു നിന്നും തിരിഞ്ഞാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. 6 കിലോമീറ്ററാണ് മാർത്താണ്ഡത്തു നിന്നും ക്ഷേത്രത്തിലെത്തുവാൻ വേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും 45 കിലോമീറ്ററും നാഗർകോവിലിൽ നിന്നും 35 കിലോമീറ്ററും കുഴിത്തുറയിൽ നിന്നും 7 കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം.